അതേസമയം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് റെയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പലവിധ ആശങ്കകളും ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഏതരത്തിലാണ് ഈ അപകടത്തിന് ശേഷം റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ആലോചനകൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അനൂപ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ രാജ്യത്തെ മിക്ക പ്രതിപക്ഷ പാർട്ടികളും ഈ രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തി തുടങ്ങിയത് പക്ഷേ ഇന്നലെ വൈകിട്ടാകുമ്പോഴത്തേക്ക് അത് മാറിയിട്ടുണ്ട് ഇന്ന് കൂടുതൽ മാറിയിട്ടുണ്ട് ഇന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി സംഘം ഈ അപകടം നടന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അധിർ രഞ്ജൻ ചൌധരി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഒപ്പം തന്നെ ചെല്ലകുമാർ കോൺഗ്രസിൻ്റെ മുതൽ നേതാവ് ഈ രണ്ട് പേരാണ് എത്തിയത് അവർ പറഞ്ഞ കാര്യം ഈ അപകടം നടന്നതിന് ശേഷം കുറെ കാര്യങ്ങളെല്ലാം ചെയ്ത് ആളുകളെ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിച്ചോ ശരി പക്ഷേ അപകടത്തിന് മുൻപ് ജാഗ്രത ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഒരു ദുരന്തം നമ്മുടെ രാജ്യത്ത് സംഭവിക്കില്ലായിരുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞു മാത്രമല്ല എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ഉൾപ്പെടെയുള്ള നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അശ്വിനി വൈഷ്ണവിൻ്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട് പല നേതാക്കളും ചോദിക്കുന്ന കാര്യം മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പ് അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്തിനാണ് വലിയ ഭാരമുള്ള വകുപ്പുകൾ ഇങ്ങനെ ഒരേ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത് മാറ്റിക്കൂടെ എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട് നേരത്തെയും പലതവണ ഇത്തരം അപകടങ്ങൾ ഉണ്ടായ പ്പോൾ മന്ത്രിമാർ രാജിവെച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് റെയിൽവേ കുറേയേറെ കുറ്റപ്പെടുത്തലുകൾ ഈ ഘട്ടത്തിൽ നേരിടുന്നുണ്ട് അതിൽ പുതിയ തീവണ്ടികൾ അനുവദിക്കുന്നതനുസരിച്ച് ആളുകളുടെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തയ്യാറാവുന്നില്ലതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തേത് പുതിയ സാഹചര്യം റെയിൽവേ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ സാങ്കേതികമായി വരുന്ന മാറ്റങ്ങളൊന്നും തൊഴിലാളികളെ പഠിപ്പിക്കാൻ റെയിൽവേ തയ്യാറാവുന്നില്ല എന്ന പ്രശ്നം മൂന്നാമത്തേത് അപകടം നടന്ന ഇപ്പോൾ അപകടം നടന്ന പാത ഇന്ത്യയിൽ തിരക്കുള്ള പാതയാണ് കൽക്കരി കൊണ്ടുപോകുന്നു ആളുകളെ കൊണ്ടുപോകുന്നു ചരക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെ ഒരുപാട് തിരക്കുള്ള ഒരു പാത പക്ഷേ വർഷങ്ങൾ പഴക്കമുള്ള പാളമാണ് അവിടുത്തേത് എന്ന് പറയുന്നു ലോഡ് കൂടുതൽ എന്നാൽ പാളം പഴയത് എന്നൊരു പ്രശ്നം കൂടി ഈ മേഖലയിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടലുണ്ട് മറ്റൊന്ന് സുരക്ഷാ മുൻകരുതുകൾ സ്വീകരിക്കുന്നതിൽ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ വലിയ മെല്ലെപ്പോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു അപ്പം അതിൻ്റെ കൂടെയാണ് ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കവജ് കവജ് രണ്ട് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള സംവിധാനമാണ് ആ സംവിധാനം രാജ്യത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പാതയിലുമില്ല എന്ന ചൂണ്ടിക്കാട്ടലുണ്ട് ഇതാണ് ഇപ്പോഴത്തെ വിഷയം പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ ഉയരുമ്പോഴും കേന്ദ്ര സർക്കാർ ും റെയിൽവേയും വ്യക്തമാക്കുന്ന കാര്യം ഞങ്ങളിപ്പോൾ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മറ്റു കാര്യങ്ങൾ പറയുന്നു ബുധനാഴ്ച രാവിലെയോടുകൂടി ഈ മേഖലയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നത്